ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദർ ആൻഡ് ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന എല്ലാ ഞങ്ങളുടെ മാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വിനയേറെ നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ വിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്ന ദിവസമാണല്ലോ. ഇന്ന് രാവിലെ നാം ഒന്നിച്ച് ദൈവവചനത്തിൻ്റെ മുൻപാകെ ഇരിക്കുവാനായിട്ട് പോകുന്നു. ഈ വചനം നിങ്ങൾ സശ്രദ്ധം കേൾക്കുകയും ദൈവത്തിൻ്റെ വിലയേറിയ ആലോചനയ്ക്കായിട്ട് നമ്മുടെ ചെവികളെ നമുക്ക് ചായച്ച് അത് കേൾക്കുകയും ചെയ്യാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ആമോസിൻ്റെ പ്രവചനം 4:12 അതിൻ്റെ 12 വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലെ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലെ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽക്കുവാൻ ഒരുങ്ങിക്കൊള്ളുക. കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വിശുദ്ധ വേദപുസ്തകത്തിൽ വലിയ പ്രവചനങ്ങൾ എന്നും ചെറിയ പ്രവചനങ്ങളും രണ്ടായിട്ടുള്ള തിരിച്ചുള്ള പഠന പരമ്പരയിൽ 3 പുസ്തകമാണല്ലോ ആമോസിൻ്റെ പ്രവചനം. ഹോശ്യ പോലെയും യോവേലിനെ പോലെയും ആമോസും പ്രവാസത്തിന് മുൻപുള്ള ഒരു പ്രവാചകനായിരുന്നു. ദൈവം തന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുമ്പോൾ കൃഷി, വ്യവസായം, ആടുകളെ മേയ്ക്കുക തുടങ്ങി ഇത്യാദി കാര്യത്തിൽ വ്യാപൃതനായിരുന്നു. മോശയെ വിളിക്കുമ്പോൾ ആടുകളെ മേയ്ക്കുന്ന ഉദ്യമത്തിലായിരുന്നു. ഗിദെയോനെ വിളിക്കുമ്പോൾ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശൗലിനെ വിളിക്കുമ്പോൾ കഴുതയെ തേടി നടക്കുകയായിരുന്നു. ദാവീദിനെ വിളിക്കുമ്പോൾ ആടുകളെ മേയ്ക്കുകയായിരുന്നു. സോറി, എലീഷ ഉഴുതുകൊണ്ടിരുന്നപ്പോൾ കൂടാതെ പുതിയ നിയമത്തിൽ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവർ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോഴാണ് ഓരോരുത്തരെയും കർത്താവ് വിളിച്ചത്. അവർ വിളിക്കുമ്പോൾ അവരെല്ലാവരും വലിയ ഉദ്യമത്തിൽ ഏർപ്പെട്ടവരത്രേ. ആമോസിൻ്റെ 1 നാം പഠിച്ചാൽ അതിൻ്റെ 8 ന്യായവിധികളാണ് അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1:3 2:16 ഉള്ള ഭാഗത്ത് അത് അരളിച്ചിരിക്കുകയാണ്. ദമ്മശേക്കിൻ്റെ 3-4 അതിക്രമ നിമിത്തം ഇങ്ങനെ കൂടെ കൂടെ ആവർത്തിക്കുന്ന ന്യായവിധിയുടെ ശബ്ദം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ ശ്രദ്ധയോടെ പഠിച്ചാൽ 1:3, 6, 9, 11, 13, 2:2, 4, 6 ഇങ്ങനെ 8 പ്രാവശ്യം വിവിധ രാജ്യങ്ങൾക്കായുള്ള ന്യായവിധികൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഒന്നാമതായിട്ട് ദമ്മേശക്കിനെ കുറിച്ചാണ് വായിക്കുന്നത്. 1:3. പിന്നീട് ഗസ, സോർ, ഏദോ, അമോനിയർ, മോവാബിയർ, യഹൂദ, ഇസ്രായേലിയർ ഇങ്ങനെ പോകുന്നു ഈ ന്യായവിധി നടത്തപ്പെടാൻ പോകുന്നതായ പട്ടണങ്ങളെക്കുറിച്ച്. എന്നാൽ ദമ്മേശക്കിനെ കുറിച്ച് പറയുന്നത് മുൻപായി കർമ്മേലിനെ കുറിച്ച് പ്രവാചകൻ ഓർപ്പിക്കുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. കർമ്മേൽ വടക്കേ രാജ്യമാണ്. ആശേർ ഗോത്രത്തിൽപ്പെട്ടതും അങ്ങനെ ആശേർ എന്ന് പറയുന്നത് പുകഴ്ച അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നൊക്കെ പറയാം. ആ പൊങ്ങച്ചം ഉള്ള ആ പുകഴ്ചയുള്ള കർമ്മേൽ വാടിപ്പോകുമെന്ന് പ്രവാചകൻ ഓർപ്പിക്കുന്നുണ്ട്. കർമ്മേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വളരെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള എന്നാണ്. ഇവിടുള്ള മുന്തിരി, ഒലിവ് മുതലായവ വളരെ കേൾവികെട്ടതായിരുന്നു. ആഹാബ് രാജാവിൻ്റെ സമയത്തും അതുപോലെ തന്നെ അവിടെയൊക്കെ ധാരാളം മുന്തിരിത്തോട്ടങ്ങളും മുന്തിരിത്തോപ്പുകളും നമുക്ക് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ ആമോസിൻ്റെ പ്രവചനത്തിൽ ഈ രാജ്യങ്ങൾക്കെല്ലാം ന്യായവിധി വരും എന്ന് പറഞ്ഞിട്ട് ഇസ്രായേൽ കൂടെ കൂടെ ഈ സന്ദേശം കേട്ടിട്ടും ദൈവത്തിങ്കിലേക്ക് വരുന്നില്ല എന്ന കുറ്റം പ്രവാചകനെ വളരെയധികം ദുഃഖത്തിൽ ആഴ്ത്തി. പല നിലയിലുള്ള ശിക്ഷാവിധി ഭൂമിയിൽ അയക്കുന്നുണ്ടെങ്കിലും ജനം തങ്ങളുടെ പാപം, പാപപ്രവൃത്തികളും പാപവഴികളും അബദ്ധജടിലമായ ആരാധനയും കർമ്മങ്ങളും ചെയ്ത് മതഭ്രാന്തരായി
ദൈവം ഒരുക്കിയിരിക്കുന്ന സൗജന്യ മാർഗം നിരാകരിച്ച് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ഇസ്രായേലിന് ഭക്ഷിപ്പാൻ പാടില്ലാത്തതുമായ കഴുതത്തല വലിയ വില കൊടുത്ത് വാങ്ങി തിന്നുന്നു. പ്രാകാഷ്ഠം വാങ്ങി സോർട്ട് ചെയ്ത് അതിൽ നിന്ന് പയറും മറ്റ് ധാന്യങ്ങളുമായി മാറ്റി അത് കഴിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ്റെ വിശപ്പ് അത് ഇതെല്ലാം വാങ്ങിക്കഴിച്ചിട്ടും ശമിക്കുന്നില്ല. തിരുവെഴുത്ത് പറയുന്നു, അപ്പമല്ലാത്തതിന് നിങ്ങളുടെ ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചിലവിടുന്നത് എന്തിന്? പ്രവാചകൻ യിരെമ്യാവ് ചോദിക്കുന്നതും യെശയ്യാവ് ചോദിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വായിച്ച വേദഭാഗം യെശയ്യാവിൻ്റെ പുസ്തകം 55 അധ്യായത്തിൻ്റെ 2 വാക്യമാണ്. അത് യഹോവ പറയുന്നു, എൻ്റെ വാക്ക് കേട്ട് നന്മ അനുഭവിക്കുവിൻ, പുഷ്ടഭോജനം കഴിച്ച് മോദിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് യഹോവയായ ദൈവം വിളിക്കുന്നു, ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ, ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിൻ. ഇന്ന് എത്രയോ ആളുകളാണ് ഈ ക്രൂശിലെ രക്ഷാമാർഗം ഉപേക്ഷിച്ച് ക്രിസ്തുവിനെയും ദൈവത്തെയും ഉപേക്ഷിച്ച് കാശ് കൊടുത്ത് മോക്ഷം നേടുവാൻ പോകുന്നത്. മാത്രമല്ല, മനുഷ്യന് തൃപ്തിയാകും വരെ തിന്നുവാൻ ദൈവജനം നൽകിയിട്ടും അതിനെ ഉപേക്ഷിച്ച് ഭക്ഷിക്കുവാൻ മനസ്സില്ലാതെ തൊട്ടുനക്കിയും ബൈബിൾ മുത്തിയും ചത്തുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു രസാവകമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അമ്പലപ്പുഴ പായസം തൊട്ടുനക്കി ചത്തുപോയി എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേരത് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ പ്രശസ്തമായ പായസമാണ് അമ്പലപ്പുഴ പായസം. അത് വേണ്ടുവോളം കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഒരു കായംകുളംകാരൻ അമ്പലപ്പുഴ വരെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് പായസം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു, എന്നിട്ട് തൊട്ടുനക്കി ചത്തുപോയ സംഭവം കേട്ടിട്ടുണ്ട്. എത്ര ദുഃഖകരമാണ്! അവൻ ആ പായസം വയറു നിറയെ കഴിച്ചെങ്കിൽ ചത്തുപോയില്ലായിരുന്നു. ഇതുപോലെ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു, മനുഷ്യൻ്റെ പാപങ്ങൾക്കായി ക്രൂശിൽ യാഗമാക്കി, 3 ഉയർത്തുന്നേറ്റു, ഈ യേശു കർത്താവിനെ ജീവൻ്റെ അപ്പമായി ലോകത്തിലേക്ക് അയച്ചു. ഈ ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നവന് അല്ലെങ്കിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കും എന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അതിന് പകരം ക്രിസ്തുവിൻ്റെ പടം മുത്തുകയോ കുരിശുമുത്തുകയോ അല്ല മനുഷ്യരെ ചെയ്യേണ്ടത്, മറിച്ച് ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക, അതാണ് അനിവാര്യം. ആകയാൽ ആമോസ് പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. എന്നാൽ അതിൻ്റെ 4 11 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം സോദോമിനെയും ഗൊമോറയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉന്മൂലനാശം വരുത്തി നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. എത്രയോ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. ദൈവം ചരിത്രത്തിൽ ഏറ്റവും വലിയ ന്യായവിധി അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ ന്യായവിധി നടന്ന ഏറ്റവും വലിയ ദുരന്തമാണ് സോദോമിലും ഗോമോറയിലും നടന്ന സംഭവം. തീയും ഗന്ധവും വർഷിപ്പിച്ച് നശിപ്പിച്ച സംഭവമാണ് അവിടെ വായിക്കുന്നത്. അതുപോലെ ആണ് ആ പ്രദേശത്ത് തീയിൽ നിന്ന് ആണ് ലോത്തിൻ്റെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കാനായിട്ട് തീരുമാനിച്ചത്. എന്നിട്ടും മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് ഓടുന്നു. എന്നാൽ അവരുടെ ഭാര്യ ഉപ്പുതൂണായി പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ വീട്ടിൽ വന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ഈ സന്ദേശം അത് ന്യായവിധിയുടെ സന്ദേശമാണ്. ആ ന്യായവിധിയുടെ സന്ദേശം കേട്ടിട്ട് ഓടി രക്ഷപ്പെടാനുള്ളവർ ഓടി രക്ഷപ്പെടാതെ അനുസരണക്കേടും അവിശ്വാസവും അതുപോലെ ദൈവത്തിനുള്ള അവജ്ഞയുമൊക്കെ കാണിച്ചതിൻ്റെ അനന്തര ഫലം, തിക്തഫലം, അതെ ഈ ലൂത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി നിൽക്കേണ്ടതായിട്ട് വന്നു. അനേകർക്കും സംഭവിക്കുന്ന ദുസ്ഥിതി തന്നെയാണ്. തങ്ങളായിരിക്കുന്ന വീടുകളിൽ തങ്ങളുടെ യാത്രയിലെല്ലാം ഇന്ന് ഈ സുവിശേഷം കേൾക്കാനുള്ള സംവിധാനമുണ്ട്. റേഡിയോയിലും TVയിലും എല്ലാം ഉണ്ട്, കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പിലും എല്ലാം ഉണ്ട്. അത് ഈ സന്ദേശം എപ്പോഴും നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇത് കേട്ടിട്ടും ഈ തീയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സന്ദേശം കേട്ടിട്ടും രക്ഷപ്പെടാതിരിക്കുന്ന എത്രയോ ദുഃഖകരമായ കാര്യമാണ്. അങ്ങനെ തീയിൽ നിന്നും വലിച്ചെടുത്ത ഒരു കൊള്ളി
ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ ഇസ്രായേലിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ് തീയിൽ നിന്ന് വലിച്ചെടുത്ത് കൊള്ളിയാണ് നീ. ഒരിക്കൽ തളർത്ത് പച്ചപിടിച്ച് പൂക്കൾ വിടർത്തി സുഗന്ധവും ഫലവും കൊടുത്ത അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഇതാ കറ മുഴുവനും പോയി കറുത്ത് കൊള്ളി അത് തീക്ക് കൊള്ളാവുന്ന അവസ്ഥയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലേ, നിൻ്റേത് എന്ന് ദൈവം ഓർപ്പിക്കുന്നു. യഹൂദയുടെ യഥാസ്ഥാനത്തിന് ശേഷം നാം സക്കറിയ പറഞ്ഞതിൽ 3-ാം അധ്യായം 2-ാം വാക്യം വായിക്കുന്നുണ്ട്. യോശുവ മഹാപുരോഹിതനെ കുറ്റം വിധിക്കുവാൻ വന്ന സാത്താനോട് പുരോഹിതൻ പറഞ്ഞിങ്ങനെയാണ്, തീയിൽ നിന്നും വലിച്ചെടുത്ത കൊള്ളി എന്ന് പറഞ്ഞു. ദൈവം വിവിധ ശിക്ഷാവിധികൾ കൊടുത്തത് എന്തിനായിരുന്നു? തൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നതിന് വേണ്ടിയാണ്. ഇസ്രായേലേ, നീ ഒരുങ്ങാത്തതെന്ത്? ഇസ്രായേലേ, നിൻ്റെ ദൈവത്തെ നിനക്ക് വേണ്ടാത്തതെന്ത്? നിന്നെ ഈ നിലയിൽ രക്ഷിച്ച് ജാതികളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് നിന്നെ ശ്രേഷ്ഠ ജാതിയാക്കി നിനക്ക് നിയമം തന്ന് നിന്നെ വലിയ അനുഗ്രഹത്തിൻ്റെ പന്താവിലേക്ക് കൊണ്ടുവന്നിട്ടും നീ ദൈവത്തെ വേണ്ട എന്ന് വയ്ക്കുന്ന എത്രയോ നിൻ്റെ നിന്ദാകരമാണ്. അത് നിൻ്റെ അഹങ്കാരത്തിൻ്റെ അങ്ങാറ്റമാണെന്നാണ് പ്രവാചകന്മാർ പലരും പറയുന്നത്. മറ്റൊരു കാര്യം വേഗം ഓർപ്പിക്കാം. 2 ശമൂവേൽ 19:25 ദാവീദ് മെഫിബോശത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. മെഫിബോശത്തെ, നീ എന്നോടുകൂടെ വരാതിരുന്നത് എന്ത്? ദാവീദ് രാജാവ് തൻ്റെ മകനെ ഭയന്ന് കൊട്ടാരങ്ങളും കൊട്ടാര സുഖങ്ങളും വെടിഞ്ഞ് കാടുകളിലും മേടുകളിലും കയറി ഇറങ്ങി കഴിഞ്ഞതിനു ശേഷം യെരുശലേമിലേക്ക് രാജാവായി എഴുന്നള്ളുകയാണ്. ഈ സമയത്ത് തൻ്റെ ഒരു ചോദ്യമാണ് മുകളിൽ നാം വായിച്ചു കേട്ടത്. മരണനിഴലിലും ദാരിദ്ര്യത്തിലും അടിമത്വത്തിലും കഴിഞ്ഞ മെഫിബോശത്തിനോട് ദാവീദ് രാജാവ് പറഞ്ഞു, ഞാൻ നിന്നെ വിടുവിച്ചു. നീ ഈ സമയം മെഫിബോശത്തെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നല്ലോ. ഞാൻ മടങ്ങി വന്നപ്പോൾ നീ എന്താണ് എന്നെ എതിരേൽക്കാൻ വരാഞ്ഞത്? അപ്പോൾ ദാവീദ് മടങ്ങി വന്നപ്പോൾ ചോദിച്ച ചോദ്യം ഏറ്റവും ശ്രദ്ധേയമാണ്. ആരാണ് ഈ മെഫിബോശത്ത്? ദാവീദിൻ്റെ സ്നേഹിതനായ യോനാഥാൻ്റെ മകൻ. അവൻ്റെ ശാരീരിക സ്ഥിതി നോക്കിയാൽ 2 കാലും മുടന്താണ്. 2 ശമൂവേൽ 4:4 പറയുന്നുണ്ട്, ന്യായപ്രമാണം പറയുന്നതനുസരിച്ച് ഇങ്ങനെയുള്ളവർ രാജകൊട്ടാരത്തിൽ വരാനായിട്ട് പാടില്ല. സോറി, ദൈവത്തിന് യാഗങ്ങൾ അർപ്പിക്കാൻ പാടില്ല. ആരൊക്കെ എന്ന് വ്യക്തമായി ലേവ്യ പുസ്തകം 21:18-20 പറയുന്നുണ്ട്. അംഗഹീനനായ യാതൊരുത്തിനും അടുത്ത് വരരുത്. ഏതാണ്ട് 12 കൂട്ടം ആൾക്കാരൊക്കെ വിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ്? അവിടെ വളരെ ശ്രദ്ധയോടെ പഠിച്ചു കഴിഞ്ഞാൽ കുരുടൻ, അതായത് ആത്മീയ കാഴ്ചയില്ലാത്തവൻ. ഇന്ന് സഭകൾ ആത്മീയ കുരുടന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മറ്റൊന്ന് മുടന്തർ, ശരിയായി നടപ്പില്ലാത്തവർ, അതായത് മെഫിബോശത്തിനെ പോലെ ജനിച്ചപ്പോഴും അതിനുശേഷവും മുടന്തുള്ളവർ സഭയിൽ സുലഭമാണ്. ആത്മീയ നടപ്പില്ലാത്തവർ എന്നാണ് നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3, പതിമൂക്കൻ, അവൻ വരാൻ പാടില്ല, അതായത് ക്ലിയറായിട്ട് സംസാരിക്കാത്തവൻ. 4, അധികാംഗൻ, അതുകൊണ്ട് ഒരു അധികപ്പറ്റാണ്. ചിലർക്ക് 5 വരലാണ്, ചിലർക്ക് 6 വരല് കാണാം. എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടെന്തും സാധിക്കും എന്നുള്ളതായ ആ നിലയിൽ ധിക്കാരം കാണിക്കുന്ന ആളുകളും സുലഭമാണ്. മറ്റൊന്ന് മുണ്ടൻ, അതായത് ആത്മീയ ഉന്നമനം ഇല്ലാത്തവനാണ്, സക്കായിയെപ്പോലെ. മറ്റൊന്ന് അത് പൂക്കണ്ണൻ, ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവൻ. മറ്റൊന്ന് ചൊറിയനാണ്, ഭിന്നത ഉണ്ടാക്കുന്നവനാണ്. മറ്റൊന്ന് പൊരിച്ചുണങ്ങനാണ്, ചികഞ്ഞിളക്കി നാറ്റിക്കുന്നവൻ. കോഴിയെപ്പോലെ മണ്ണിനടിയിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്നത് ചികഞ്ഞിളക്കി മുകളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്കും കൂടെ നാറ്റം വമിപ്പിക്കുന്നവർ, അങ്ങനെയുള്ളവരാണ് പൊരിച്ചുണങ്ങന്മാരെന്ന് പറയുന്നത്. അവരും ഇന്ന് സുലഭമാണ്. ഷണ്ണൻ, യാതൊരു പ്രയോജനമില്ലാത്തവൻ, ആത്മീയ സന്താനങ്ങൾ ഉണ്ടാകാത്തവൻ, അവനും വരാൻ പാടില്ല. കാലൊടിഞ്ഞവൻ പിന്മാറ്റക്കാരൻ്റെ ചിത്രമാണ്. കൈയൊടിഞ്ഞവൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കാശ് പോലും കൊടുക്കാത്തവൻ, കിട്ടുന്ന മുഴുവൻ സ്വരൂപിച്ച് വെച്ച് പൊഴു അഴിച്ചു പോകുന്ന അങ്ങനെയുള്ള ആളുകൾ, അവരാണ് കൈയൊടിഞ്ഞ ആളുകൾ. ഇങ്ങനെയുള്ള ആരും അടുത്തു വരരുത്. പക്ഷേ മെഫിബോശത്ത് എന്തുകൊണ്ട് ദാവീദിനെ എതിരേൽക്കാൻ വന്നില്ല?
ഉത്തരം ഇങ്ങനെയാണ്, തൻ്റെ ദാസൻ ശീബ തന്നെ ചതിച്ചു, വഞ്ചിച്ചു. നമുക്കറിയാം ചതി പോലെ, വഞ്ചന പോലെ ദുഃഖകരമായ ഒരു കാര്യമില്ല. പ്രിയരെ, വഞ്ചിക്കപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് ഗലാത്തർ 6:7 നമ്മൾ വായിക്കുന്നത്. ഇവിടെ ദാസൻ ചതിച്ചു. ചതിക്കുന്ന ദാസന്മാരും തെറ്റിക്കുന്ന പുരോഹിതന്മാരും പ്രവാചകന്മാരുടെ സംഖ്യയും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് മെഫിബോശെത്തിനെ പോലുള്ള ഉള്ളവർ രാജാവിനെ കാണാൻ സാധിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നു. കപടഭക്തിക്കാരായ കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ സ്വർഗരായത്തിൽ കടക്കിയില്ലെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ കടക്കുവാനായിട്ട് ഇടയാക്കാതെ അവർക്കൊരു തടങ്കൽ പാറയും ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള വഴി കാട്ടിക്കൊടുക്കാതെ ഇരിക്കുന്ന നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശിക്ഷ വരും എന്ന് 68:1 നമുക്ക് കാണാണ്ട് കഴിയും. ദൈവം എഴുന്നേൽക്കുന്നു, തൻ്റെ ശത്രുക്കൾക്കായി എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ശത്രുക്കൾ എന്ത് ചെയ്യുന്നു? ശത്രുക്കൾ ചിതറുന്നു എന്നാണ് 68:1 കാണാൻ കഴിയുന്നത്. ദൈവം എഴുന്നേറ്റ മറ്റ് പല സന്ദർഭങ്ങളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് പീഡ ഉണ്ടായി. സ്തേഫാനോസിനെ അവർ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. യെരുശലേം സഭയിൽ നിന്ന് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിച്ചവനാണ് ഈ സ്തേഫാനോസ്. പ്രവൃത്തികളുടെ പുസ്തകം 6:4-5. പ്രാർത്ഥിച്ച് തൻ്റെ ജീവനെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചവനാണ് സ്തേഫാനോസ്. അപ്പോസ്തല പ്രവൃത്തി 7:56. യെരുശലേം സഭയ്ക്ക് ഉപദ്രവങ്ങൾ നേരിടുന്ന സമയത്ത് സ്തേഫാനോസ് സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുന്നു. പ്രാർത്ഥിക്കുന്നവർക്കായി കർത്താവിൻ്റെ കൈ അനുകൂലമായി ഉയരും എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 11:21 കാണാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ സഭയുടെ തൂണായി പ്രവർത്തിക്കുന്ന യാക്കോബിനെ, ഗലാത്തിരായനം 2:9 അതെ, ഹെരോദ രാജാവ് വാളുകൊണ്ട് കൊല്ലുവാൻ കൈയുയർത്തുന്നത് അപ്പോസ്തല പ്രവൃത്തി 12:1 കാണാൻ കഴിയും. ഇവിടെ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിക്കുന്നത്, ഉപദ്രവങ്ങൾ സമയത്ത് നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയാണ്. പാപത്തിന് പരിഹാരമുണ്ടാക്കി സ്വർഗത്തിൽ സിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് ആദരവോടെ സ്തേഫാനോസിനെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. ദൈവം വലത്തുഭാഗത്ത് നിൽക്കുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി 7:56 നമ്മൾ കാണുന്നത്. പ്രതികൂലങ്ങളിൽ എഴുന്നേൽക്കുന്ന കർത്താവ്, മർക്കോസിൻ്റെ സുവിശേഷം 4:39 നമ്മൾ കാണാണ്ട് കഴിയും. ദൈവം എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. യെശയ്യാ 33:3. ഗിദെയോൻ്റെ കാലത്തും മിദ്യാന്യർ ചിതറിപ്പോയി. ന്യായാധിപന്മാരുടെ പുസ്തകം 7:20-22. സങ്കീർത്തനം 3:7, ദൈവം എഴുന്നേൽക്കണമെന്ന് ദാവീദ് നിലവിളിക്കുകയാണ് എന്ന് നമുക്കവിടെ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം എഴുന്നേൽക്കേണ്ടതിനും വരുന്നതിനും വലിയ ഉദ്ദേശമുണ്ട്. നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുന്നുണ്ടോ? പരീശനും കുബേരനുമായ ശിമോൻ യേശുവിനെ ക്ഷണിച്ചെങ്കിലും ആ ശിമോൻ വീടിൻ്റെ പുറത്ത്, ക്രിസ്തു അകത്ത്. മറ്റു 2 ശിമോന്മാരെക്കുറിച്ച് വായിക്കുന്നുണ്ട്, കർത്താവിനെ എതിരേറ്റു, അവനിൽ നിന്നും അനുഗ്രഹം കരസ്ഥമാക്കി, ജീവിതം ധന്യമാക്കി. ഈ 3 ശിമോന്മാരിൽ നിങ്ങളുടെ സ്ഥാനം എവിടെ? നിങ്ങളുടെ മനോഭാവം എന്ത്? ഈ വിശുദ്ധ ദിവസത്തിൽ ഒരു നിർണയത്തോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നമ്മുടെ കർത്താവ് വരുന്നു, അവനെ എതിരേൽക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈ വചനം കേട്ടിട്ട് ആരെങ്കിലും ഇതുവരെയും കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങൾ സ്വീകരിച്ച്, അവനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച്, അവന് വേണ്ടി നിങ്ങളുടെ ജീവിതം ധന്യമാക്കി തീർക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആമോസ് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, കർത്താവ് ഇല്ല എങ്കിൽ എന്തു ചെയ്യും എന്നാണ് പറയുന്നത്. 11:1 ആമോസ് 4:11, സോദോമിനെയും ഗോമോരയെയും ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തുമെന്നാണ്. ഒരു വലിയ ന്യായവിധിയായിരിക്കും. പ്രിയ സ്നേഹിതരെ, ഈ വലിയ ന്യായവിധി നിന്ന് രക്ഷപ്പെടുവാൻ നമുക്കേക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്ക് ഭയത്തോടും ഭക്തിയോടും കൂടെ നാം കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം, കർത്താവിനെ ആരാധിക്കുകയും ചെയ്യണം. നമ്മുടെ കർത്താവ് വരാറായി, അവൻ്റെ അതേ വരവിൻ്റെ അടയാളങ്ങൾ ലോകത്തിൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകസംഭവങ്ങൾ അവൻ്റെ വരവിനെ വിളിച്ചറിയിക്കുകയാണ്.
ആകയാൽ നമുക്ക് ഈ ക്രിസ്തുവിനെ അതെ സ്നേഹിക്കുവാനായിട്ടിടയാകണം. ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൈവജനം കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്ത് ഈ ഭൂമി ജീവിക്കുകയാണ്. ഈ വിലയേറിയ സന്ദേശം കർത്താവിനെ ആരാധിക്കുന്നവർക്ക് വലിയ ഉത്തേജനം ലഭിക്കട്ടെ. ആരെങ്കിലും കർത്താവിനെ സ്വീകരിക്കാതിരിക്കുന്നുവെങ്കിൽ അവരീ നല്ല കർത്താവിനെ സ്വീകരിക്കുവാൻ, അവരീ നല്ല കർത്താവിനെ അതിൻ്റെ വരവിനെ എതിരേൽക്കുവാൻ ഒരുങ്ങട്ടെ. കർത്താവ് യുവജനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.